എന്നാൽ പൂങ്കാവനത്തിൽ പറയുന്നു, പൂങ്കാവനത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖബർ ഒരിച്ചാൽ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിറൗള ശരീഫിന്റെ ചരിത്രം എന്ന് പറഞ്ഞ് സിറാജിൽ ഒരു ഫൈസി അബൂ ബിശ്ർ ഫൈസി എഴുതി. അദ്ദേഹം എഴുതുന്നു, മരം അട്ടിയായി പാകി ആണി തറച്ചതായിരുന്നു റൗളയുടെ മേൽക്കൂര. പലകളുടെ ഇടയ്ക്ക് മെഴുകു തുണിയും വെച്ചിരുന്നു. മൻസൂർ കലാബൂലിന്റെ കാലം വരെ ഇത് തുടർന്നു. അദ്ദേഹം 678 അതിനു മുകളിൽ ഒരു കുബ്ബ പണിതു. കണ്ടോ, 1255 ഒരിക്കൽ കൂടി കുബ്ബ പുതുക്കിപ്പണിക്ക് വിധേയമായി. അന്നാണ് ആദ്യമായി അതിന് പച്ചച്ചായം പുരട്ടിയത്. 1255, ഇത് 1430, അന്നേ പച്ചയാക്കിയിട്ടുള്ളൂ. അപ്പൊ 700 ഉണ്ടായ ഒരു സാധനം എങ്ങനെ ദീനിൽ തെളിവാകുക? ഖബറിനു മീത ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഒന്നുണ്ടാക്കിയിട്ടില്ല. അത് കണ്ട താബിഈങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, താബിഈങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പാരമ്പര്യം അവകാശപ്പെടുന്ന മുസ്ലിയാക്കന്മാര് ഈ മൂന്ന് തലമുറയും പാരമ്പര്യം അവർക്കില്ല. അവരെ മദ്ഹബ് കലാവൂനി മദ്ഹബ. ഈജിപ്തുകാരനായ കലാമുൻ സാലിഹി എന്ന രാജാവാണ് അവരുടെ വലിയ ഇമാമായി ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. ഞാൻ ജീവിക്കുന്ന കടവത്തൂരില് ഒരു സഖാഫിയുണ്ട്. അയാൾ മരണാനന്തര കർമ്മങ്ങൾ തെരുവുകളിലൂടെ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അയാളൊരു തട്ടിപ്പ് നടത്തി. എന്താ തട്ടിപ്പ് എന്നറിയോ? ഇതാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഈകൾ തുടങ്ങി ഈ കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യുത അതിന് കേടുവന്നപ്പോൾ സഹാബികളും താബിഈകളും ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റിപ്പയർ ചെയ്യുകയും പുതുക്കിപ്പണിയുകയുമാണ് ചെയ്തിരുന്നത്. അല്ലാന്റെ റസൂലിന്റെ സഹാബികളും താബിഈകളും ഒന്നും പച്ചക്കുമ്പ പൊളിക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് അന്നും ഡൈറ്റ് വേണ്ടേ? 678 ഉണ്ടായത് എങ്ങനെ സഹാബികൾ പൊളിക്കാൻ പറയോ? സഹാബികളെ കാലം കഴിഞ്ഞ 500 എന്റെ അതുണ്ടാണ്. അപ്പൊ ഇത് വായിക്കുന്ന സാധാരണക്കാരൻ എന്താ മനസ്സിലാക്കുക? ഓ, സഹാബികൾ തന്നെ പച്ചക്കുമ്പ ഉണ്ടാക്കണില്ലേ, അപ്പൊ നമുക്ക് ജാരം കെട്ടാൻ തെളിവായില്ലേ. കണ്ടോ, എന്നിട്ട് വലിയ കാര്യമായിട്ട് പറയാ കുബ്ബ പൊളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കലാമുൻ സാലിഹ് ഉണ്ടാക്കിയത് പൊളിക്കണ്ടേ? എന്തിനാ ഇമാം ഷാഫിയുടെ ഖബറിന് മീത കുബ്ബ ഉണ്ടാക്കിയത്? പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്തത് ഷാഫി മതബിലെ പണ്ഡിതന്മാരാണെന്ന് ഹൈത്തമി അല്ലേ രേഖപ്പെടുത്തിയത്? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇമാം ഷാഫി മഹാനാണെന്നും പറഞ്ഞിട്ട് ചില രാജാക്കന്മാരുണ്ടാക്കിയതാണ്. ولقد افتى جماعه من علماء الشافعيه بهدم قبه امامنا الشافعي وان صرف عليها الوف من الدنانير. കണ്ടോ, ولقد افتى جماعه من علماء الشافعيه ഷാഫി മദബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. ബിഹദ്മ ഖുബ്ബത്തി ഇമാമിന ഷാഫി, നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന് മീതിയുള്ള കുബ്ബ പൊളിക്കാൻ, കുബ്ബ തകർത്ത് കളയാൻ ആയിരക്കണക്കിന് സ്വർണ നാണയം അതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിലും. അപ്പൊ കുബ്ബ പൊളിക്കാൻ ഫത്വ കൊടുക്കുക എന്നുള്ളത് കുബ്ബ പൊളിക്കണം എന്ന് പറയുന്നത് വലിയ കുറ്റാണെങ്കിൽ ആ കുറ്റം ചെയ്തത് ഷാഫി മദബിലെ മഹാപണ്ഡിതന്മാരാണ്. അതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? എന്നെ കുറിച്ച് പറയേണ്ടതുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ഫത്വ ഉണ്ടാകാൻ കാരണം എന്താ? ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ വേറെ ചില ആളുകൾ കുബ്ബ ഉണ്ടാക്കി. അതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉത്തരവാദിയാണോ? റസൂലുള്ളാഹി ഭാര്യമാരുടെ വീടുകൾ നിൽക്കുന്ന 9 ആ വീടിന് മീതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു സഹാബികളോ താബിഈകളോ താബി താബിഈകളോ. അവരതിന്റെ മുകൾ ഭാഗം അടച്ചു കളഞ്ഞിരുന്നു, 4 ചുമര് നന്നാക്കിയിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ ഖബർ നിൽക്കുന്ന ആയിഷ ബിബിന്റെ വീടോ അതിന് മീതെ എന്തെങ്കിലും കുബ്ബയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊന്തിച്ചിരുന്നോ എന്ന് ഈ ലക്കം ഇസ്ലാഹ് മാസിക നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ഇസ്ലാഹ് മാസികയുടെ പ്രചരണ കാലമാണ് ഈ വരുന്ന ഫെബ്രുവരിയും മാർച്ചും. നിങ്ങൾ വരി ചേരണം. ഇതിൽ ഷാഫി സലാഹി ചെങ്ങലിയുടെ ലേഖനമുണ്ട്. മുസ്ലിയാക്കന്മാരെ പുസ്തകത്തിൽ നിന്ന് നേരിട്ട് അത് സ്കാൻ ചെയ്ത് ചേർത്തിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഖബറൊന്നും ചെയ്തിട്ടില്ല. ഖബർ നിൽക്കുന്ന വീടിന്റെ മീതെ മറ്റെല്ലാ വീടുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പച്ചക്കുമ്പ പിൽക്കാലത്ത് ഉയർത്തനുണ്ടാക്കി. അത് പൊളിച്ചു നീക്കേണ്ടതാണ്, പൊളിക്കണമെന്ന് അഭിപ്രായം ഈ അബ്ദുൽ അസീസ് രാജാവിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് മൗലാന മുഹമ്മദ് അലിയെ പോലുള്ള പലരും ചെന്നിട്ട് പറഞ്ഞു പൊളിക്കരുത്, പൊളിച്ചാൽ ഖൗമു ഇളകും, മുസ്ലിയാക്കന്മാര് ആളുകളെ ഇളക്കി വിടും. സൗദി കോൺസുലേറ്റ് മുമ്പിൽ വന്നിട്ട് തീ കൊളുത്തി മരിക്കാനും അതുപോലെ തന്നെ പലതരത്തിൽ ആത്മഹത്യക്കും ശ്രമിക്കും. അതുകൊണ്ട് കുറെ മുസ്ലിമീങ്ങളെ ചോര ചിന്തി, കുറെ മുസ്ലിമീങ്ങൾ ആത്മഹത്യയ്ക്ക് നയിക്കു വന്നതുകൊണ്ട് തൽക്കാലം അതവിടെ നിർത്തിവെച്ചതാണ്. എന്നിട്ട് ചില കിതാബിലൊക്കെ ഉണ്ട് പച്ചക്കുമ്പ കാണുമ്പോഴുള്ളത്. അപ്പൊ ഇതിന് 678 കുബ്ബ, അത് 1855 പച്ച പെയിന്റ് കൊടുത്ത് വെറും 2.5 മുമ്പ്. 430 എന്ന് പറയുമ്പോ 2 നൂറ്റാണ്ടും അല്ലേ?
എന്നിട്ട് അത് കാണുമ്പോ ദ്വാൻ പറയുന്ന കേട്ടത്തൊന്നൊക്കെ പച്ചക്കൊമ്പ നോക്കി നിൽക്കൽ സുന്നത്താണ്. സുന്നത്ത് പറഞ്ഞ കൂലി കിട്ടുന്ന പുണ്യകർമ്മം. ഏയ് ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിലേ പുണ്യകർമ്മം റസൂല് പഠിപ്പിക്കോ, സഹാബത്ത് പഠിപ്പിക്കോ? അപ്പൊ പുണ്യകർമ്മം എക്കാലത്ത് ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള പൊട്ടത്തരങ്ങളാണ് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുജാഹിദുകളെ പറ്റി തെറ്റിദ്ധരിപ്പിച്ച എന്താറിയോ, അള്ളാഹുവിന്റെ അവയവമുണ്ടെന്നും അള്ളാഹുവിന്റെ ജഡമുണ്ടെന്നും വാദിക്കുന്നവരാണ്, അള്ളാഹു അർശിൽ ഇരിക്കുന്നവനാണെന്നാ സലഫി പറയുന്നത്. അള്ളാഹു രണ്ട് കൈകളുണ്ടെന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. രണ്ട് കൈയും വലുതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അൽമിനാറിൽ പറയുന്നു വലത്തും വടത്തുമുണ്ട്. എന്താണ് മുസ്ലിമീങ്ങളെ ഇവരെ വിശ്വാസം? കുറേ കാലമായി ഇത് പറഞ്ഞു നടക്കണോ? ഞങ്ങൾ എന്താ പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പരിശുദ്ധ ഖുർആൻ, ഈ രണ്ട് പ്രമാണങ്ങളുമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക അവലംബം. അതിൽ അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അത് നമ്മൾ പറയാം. ഇയാള് ചോദിക്ക, അള്ളാഹ്ക്ക് കാണാൻ കണ്ണിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് കേൾക്കാൻ കാതിന്റെ ആവശ്യമുണ്ടോ? അതാണോ നമ്മളെ ചർച്ചയാണ്? ഒക്കെ നിങ്ങളെ ചർച്ചയല്ലേ. അള്ളാഹുവിന്റെ കണ്ണുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞാൽ ഞങ്ങളത് കണ്ണുണ്ട് എന്ന് പറയും. ലഹു യദാനി, അവന് രണ്ട് കൈകളുണ്ട്. കിൽത്താ യദൈഹി അമീൻ, രണ്ട് കൈയും വലതാണ്. വലത് കയറിയുമ്പോ നമ്മക്ക് നമ്മളെ പറ്റിയാണല്ലോ ഓർമ്മ വരിക. മുസ്ലിയാക്കന്മാര് പറയങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, ഈ കൈ എടുത്തിട്ട് ഇവിടെ ആക്കുക, ഇവിടെ കൈയിലാക്കാൻ വികലാംഗനല്ലേ? അപ്പൊ ഒരു മൂല്യകരമായി അള്ളാഹനെ മുസ്ലിയാർ മനസ്സിലാക്കുന്നത്. സൃഷ്ടികളോട് ഉപമിച്ചിട്ട് അള്ളാഹനെ മനസ്സിലാക്കുന്നോണ്ടായി കുഴപ്പം. വലത് ഇടത് എന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗമാണ്, അള്ളാഹനെ സംബന്ധിച്ച് അതല്ല. ഹുസൈൻ സലഫി നാദാബെന്ന് പറഞ്ഞു, മുസ്ലിയാരെ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് അല്ലേ, അത് നിങ്ങളൊന്ന് അർത്ഥം വെക്കും. ഞാൻ പലയിടത്തും പറഞ്ഞു, കിൽതാ യദൈഹി യമീനുൻ, അവന്റെ രണ്ട് കൈകളും യമീനാണ് എന്നതിന് നിങ്ങളൊന്ന് അർത്ഥം പറയൂ. നിങ്ങൾ ആ ഹദീസ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കൂ. അതുപോലെ അൽമനാറിൽ വന്നത് ബിഷിമാലിഹി എന്നത് മുസ്ലിമിലുള്ളതല്ലേ നിങ്ങൾ പറയുന്നത് വലിച്ചെറിയണമെന്ന്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇമാം മുസ്ലിമിന്റെ സഹീഹ് നിങ്ങൾ വലിച്ചെറിയേണ്ടി വരും. പിന്നെ നിങ്ങൾ ശാഫി മതവികാരനായ ഇമാം ഇബ്നു ഖുസൈമയുടെ കിതാബ് തൗഹീദ് ഉണ്ട്, അതിൽ അതാ ലാ ശിമാല ഫീഹിമാ, രണ്ട് കൈയും യമീനാണെന്ന് പറഞ്ഞ ശേഷം അതിൽ ശിമാലില്ല, ഇടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗമാണ്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഭാഗത്തിന്റെ പ്രശ്നമില്ല. ഇയാൾ പറയാണ് 1952 അൽമിനാറിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് കവയവമുണ്ടെന്നോ ജഡമുണ്ടെന്നോ വിശ്വസിച്ചാൽ മുബ്തദി കാഫറാണ്. ഇപ്പോഴും അത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഞങ്ങൾ അള്ളാഹ് കവയവുണ്ട് എന്ന് പറയുന്നില്ല. കണ്ണെന്നും കാലെന്നും കയ്യെന്നും ഒക്കെ അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതവന്റെ വിശേഷണങ്ങൾ മാത്രമാണ്, അതൊരിക്കലും അവയവമല്ല. അവയവമുണ്ടാകണമെങ്കിൽ ആദ്യം ശരീരവും ജഡവും വേണ്ട. അങ്ങനെ ഒരു ചർച്ച തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ചർച്ച ചെയ്യാനും പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിന്റെ ഖുർആനിൽ വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിയായ ഹദീസിൽ വന്നത് യാതൊരു വ്യാഖ്യാനവും കൂടാതെ അംഗീകരിക്കണമെന്നാണ് സലഫ് സാലിഹുകൾ പറഞ്ഞത്. അതാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ മുബ്തദികളാണെങ്കിൽ ആ പറഞ്ഞ മുൻഗാമികളും മുബ്തദി ആണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അത് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഒനിയ എന്ന കിതാബിൽ അബ്ദുൽ ഖാദർ ജീലാനിയും ഇത് സമ്മതിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ മുസ്ലിയാർ പറയാണ്, ഒനിയയിൽ നിങ്ങൾ കടത്തി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ശരി, കടത്തി കൂട്ടാത്ത അസിൽ ഒന്നി ഞങ്ങളൊന്ന് കൊണ്ടുവരും, നിങ്ങളേക്കാണ് അതിന്റെ പേറ്റന്റ് ഉള്ളത്, ഒന്ന് കൊണ്ടുവരും. നിങ്ങൾ ഇതുവരെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ? അങ്ങനൊന്നും ഇല്ല. ഇവർക്കെതിരായിട്ട് അബ്ദുൽ ഖാദർ ജീലാനിന്റെ കിതാബ് കാണുമ്പോ, അബ്ദുൽ ഖാദർ ജീലാനിന്റെ ജീലാനി ദിനവും ജീലാനി ആണ്ടും കഴിച്ച് കാശുണ്ടാക്കുന്ന മൊയ്യദ്ദിമാല വിറ്റ് കാശാക്കുന്ന ആളുകൾക്ക് പേജാറും പരിങ്ങലും ഉണ്ടാകും. കാരണം നമ്മക്കെതിരായിട്ട് നമ്മളെ സീഫ് പറയേ, അപ്പൊ ഞങ്ങളത് എടുത്തുധരിക്കും, അത് നിങ്ങൾ കടത്തി കൂട്ടിയതാണ് എന്ന് ആര് പറഞ്ഞു? ഇബ്നു ജല്ലൈതമി പറഞ്ഞു. അതാരാ ഇവനെ പോലത്തെ ഒരു ഖുറാഫി? ഏയ്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മക്കത്തുണ്ടായിരുന്ന ഖുറാഫി, ആ ഖുറാഫി പറഞ്ഞതാണെന്ത്? അയാള് ഒന്നിയൊരിക്കൽ കടത്തി കൂട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കടത്തി കൂട്ടിയാന്ന് ഞങ്ങൾ പറഞ്ഞാലോ? ഐത്തമിന്റെ കിതാബിൽ നിങ്ങൾ കടത്തി കൂട്ടിയതാണ്. കടത്തി കൂട്ടി എന്ന് പറയാൻ എളുപ്പമാണല്ലോ. ഇപ്പൊ അടുത്ത് കണ്ടില്ല നിങ്ങള് സബീന, മാല, മൗലീദ്, റാത്തീബ് പോലുള്ള എല്ലാ വക സാധനങ്ങളും കൂട്ടിയ സബീന, ആ സബീന തള്ളി മുസ്ലിയാക്കന്മാര് വല്ലപ്പുഴ വെച്ച് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും ചെർപ്പളശ്ശേരി പോകുന്ന ഭാഗത്ത് ഒരു വലിയ എത്തീങ്കാനിയൊക്കെ ഉള്ള സ്ഥലം, അതാണ് വല്ലപ്പുഴ. അവിടെ ഈയുള്ളവൻ പോയി പ്രസംഗിച്ചു, മാല മൗലീദുകളിൽ മധുണ്ടോ ശിർക്കുണ്ടോ? മുസ്യാക്കന്മാര് വരളി പിടിച്ച് മറുപടിക്ക് വന്നു. വീണ്ടും നമ്മൾ മറുപടി പറഞ്ഞു, മുനീർ മദനിയും ഫൈസൽ മുസ്ലിയാരും. അപ്പൊ ആ അങ്ങാടിയിലുള്ള ഓട്ടോറിക്ഷക്കാര് യൂണിയൻകാരൊക്കെ ആയി അങ്ങാടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ടീമുണ്ടല്ലോ, അവർ രണ്ടു കൂട്ടർക്കും കത്ത് തന്നു, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തണം.
വാദപ്പുതിയ തൊഴിഞ്ഞു മാറാൻ മുസ്ലിയാക്കന്മാര് നോക്കി, അവര് വിട്ടില്ല. അവസാനം അത് തന്നെ വിഷയമാക്കി. അവസാനം എന്താണ്ടായത്? ഒരഞ്ച് മൗലൂദ് അവര് മർക്കസിൽ നിന്ന് അടിച്ചാണ് ഇത് മാത്രം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അപ്പോ മുസ്ലിം ഐക്യവേദി എന്ന് പറയുന്ന ആ കമ്മിറ്റിക്കാര് ഒരാൾ വീട്ടിൽ പോയിട്ട് ഒരു സബീൻ എടുത്തുകൊണ്ടുവന്നു. ഉസ്താദെ, എന്റെ 90 വയസ്സായ വല്യ മൗലൂദിന്റെ സബീനെ അത്, ഇതിൽ ഏതൊക്കെ സ്വീകരിക്കാം ഏതൊക്കെ തള്ളാം, അത് പരിശോധിക്കാണ്ട പറയാൻ പറ്റൂല. എങ്ങനെയുണ്ട് സബീന? 100 സ്വീകരിക്കാവുന്നതും സത്യസമ്പൂർണവുമാണ് ഇത്ര കാലം പറഞ്ഞിരുന്നവർ മുജാഹിദ് പണ്ഡിതന്മാരെ മുമ്പിൽ വന്നപ്പോ പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ മർക്കസിൽ നിന്ന് ഇറക്കി 5 എണ്ണയെ ഞങ്ങൾക്ക് പറയാം, ഉറപ്പ് പറയാൻ